അമ്മയുടേതല്ല അമ്മമാരുടെ സാരിത്തുമ്പും പിടിച്ചാണ് മായ പിച്ചവച്ചത് കഥകൾ പറഞ്ഞ് മായയ്ക്ക് ഭക്ഷണം നൽകി താരാട്ട് പാട്ടുപാടി മായയെ ഉറക്കി തിരുവനന്തപുരത്തെ ശിശുക്ഷേമസമിതിയിലെ അമ്മമാരായിരുന്നു അവൾക്കെല്ലാം മൂന്നാമത്തെ വയസ്സിൽ മായയെ സ്വീഡിഷ് ദമ്പതികൾ ദത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സ്വീഡനിലേക്ക് പോയ മായ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ വീണ്ടും അമ്മമാരെ കാണാൻ തിരുവനന്തപുരത്തെത്തി ശിശുക്ഷേമസമിതി ഓഫീസിലെത്തിയപ്പോൾ വൈകാരിക രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു വളർത്തമ്മമാരായി അന്നുണ്ടായിരുന്ന ശാന്തമ്മ ജയകുമാരി ഗിരിജാദേവി എന്നിവരെ കണ്ടപ്പോൾ മായയുടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം അമ്മമാരുടെയും മായയെ ഹൃദയത്തോട് ചേർത്തുവച്ച് അമ്മമാർ കവിളിൽ മുത്തം നൽകി മായ എന്ന അന്നത്തെ മൂന്ന് വയസ്സുകാരി കരോളിനെയായി ഭർത്താവ് പാട്രിക്കിൻ്റെ കൈയും പിടിച്ചാണ് എത്തിയത് സ്വീഡനിലെ സവൻ ഒലോഫ് ജോൺസനും ഭാര്യ ക്രിസ്റ്റീന അസ്ബർഗുമായിരുന്നു മായയെ ദത്തെടുത്തത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള കരോളിന സ്വീഡിഷ് പബ്ലിക് എംപ്ലോയ്മെൻ്റ് സർവീസിൽ സ്പെഷ്യൽ കേസ് ഹോൾഡറായി ജോലി ചെയ്യുന്നു ഭർത്താവ് പാട്രിക് സർക്കാർ ടെക്നീഷ്യനാണ് സഹോദരി സോഫിയ സ്നേഹയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബാംഗ്ലൂരിൽ നിന്നും ക്രിസ്റ്റിന സവൻ ദമ്പതികൾ ദത്തെടുത്തതാണ് തിരക്കായതിനാൽ സോഫിയ ഇന്ത്യയിലേക്ക് വന്നില്ല സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺഗോപി വൈസ് പ്രസിഡന്റ് പി സുമേഷൻ ജോയിന്റ് സെക്രട്ടറി മീരാ ദർശക് ട്രഷറർ കെ ജയപാൽ എന്നിവർ ചേർന്ന് ഇരുവരെയും സ്വീകരിച്ചു ന്യൂസ് തിരുവനന്തപുരം